കോഴിക്കോട് കോരപ്പുഴ പാലത്തിന് സമീപം ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 56 പേർക്ക് പരിക്ക്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ബസ് ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഷബീർ ഒമർ വിവരണവുമായി ചേരുന്നു. ഷബീർ, ഇതെപ്പോഴായിരുന്നു സംഭവം? കോഴിക്കോട് എലത്തൂരിൽ കോരപ്പുഴ പാലത്തിന് സമീപമാണ് ഇന്ന് രാവിലെ 8 മണിയോടെ അപകടമുണ്ടായത്. സ്വകാര്യ ബസ് മറിഞ്ഞാണ് ഈ അപകടമുണ്ടായത്. സ്വകാര്യ ബസ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു. കോഴിക്കോട്ടേക്ക് എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് വരെ ആ ബസ് വരുമെന്നാണ് ബസ്സുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. എന്തായാലും രാവിലത്തെ ട്രിപ്പായതിനാൽ നിരവധി ആളുകൾ ഈ ബസ്സിലുണ്ടായിരുന്നു. ഏതാണ്ട് 56 പേരെ ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പേരുടെയും പരിക്ക് ഗുരുതരമല്ല, നിസാര പരിക്കുകളാണ് കൂടുതൽ പേർക്കുമുള്ളത്. ഏതാണ്ട് 3 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സാരമായ പരിക്കെന്ന് പറയുമ്പോൾ കൈക്കാലുകൾക്ക് പൊട്ടൽ, ഒപ്പം തന്നെ തലയ്ക്ക് മുറിവ് എന്നതുൾപ്പെടെയുള്ള പരിക്കാണ് 3 പേർക്കുള്ളത്. ഒപ്പം തന്നെ ബസ്സിന് ഡ്രൈവർക്കും കൈക്ക് പൊട്ടലുണ്ട്. ഒപ്പം കണ്ടക്ടർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചവരടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആദ്യഘട്ടത്തിൽ 23 പേരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ അപകടത്തിൽപ്പെട്ടവരെ നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ അടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 56 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കണ്ണൂർ ഭാഗത്തു നിന്ന് തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന കണിക എന്നു പേരുള്ള സ്വകാര്യ ബസ്സും ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന ഒരു ലോറിയും കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ അതിരാവിലെയുള്ള ട്രിപ്പായതിനാൽ നിരവധി യാത്രക്കാർ ഈ സമയം ബസ്സിലുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് സീറ്റ് ഫുള്ളായിരുന്നു. ഒപ്പം തന്നെ അതിൽ കൂടുതൽ ആളുകൾ ബസ്സിലുണ്ടായിരുന്നു. 49 പേർക്കാണ് ഈ ബസ്സിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കൂടി പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ആശ്വാസകരമായ കാര്യം, ഈ അപകടത്തിൽ വലിയൊരു അപകടമുണ്ടായി എങ്കിലും അധികം ആളുകൾക്കും സാരമായി പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എന്തായാലും ഇപ്പോൾ 56 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്.